വെടിക്കെട്ടും കരിമരുന്നും ആഘോഷങ്ങളുടെ ഭാഗമാക്കി മാറ്റിയവരോട് ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരാളുണ്ട് കൊച്ചിയിൽ. കൊച്ചി മരടിൽ പലചരക്ക് കട നടത്തുന്ന 70-കാരനായ വാറച്ചൻ തന്റെ പ്രിയപ്പെട്ടവരെയെല്ലാം കരിമരുന്ന് അപകടം കവർന്നെടുത്തപ്പോൾ പടക്കക്കട അടച്ചുപൂട്ടി പലചരക്ക് കട തുടങ്ങുകയായിരുന്നു ഇദ്ദേഹം. ഒരു കാലത്ത് കരിമരുന്നും പടക്കവുമെല്ലാം വർഗീസ് എന്ന വാറച്ചന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എറണാകുളം മരടിൽ പടക്കക്കട നടത്തിയിരുന്ന ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ദുരന്തം കരിമരുന്നിന്റെ രൂപത്തിൽ വന്നിറങ്ങിയത് 2009 ജൂലൈ 6 കർക്കിടകമൊന്നിന് ക്ഷേത്രം കമ്മിറ്റിക്കാർക്ക് നൽകാനായി കടയിലേക്ക് കൊണ്ടുവന്ന ഒരു ചാക്ക് പടക്കം മഴ പെയ്യുമെന്ന പേടിയിൽ വീട്ടിൽ സൂക്ഷിച്ചു. രാത്രി ശക്തമായുണ്ടായ ഇടിമിന്നലിൽ പടക്കച്ചാക്കിന് തീപിടിച്ച് ഭാര്യ അന്നയും മകളും പേരക്കുട്ടിയും മരിച്ചു. അന്ന് വിട പറഞ്ഞതാണ് പടക്ക കച്ചവടത്തോട്. ആ തീരുമാനത്തിൽ മാറ്റില്ല, സമാധാനം പടക്കത്തിൻ്റെ വേണ്ട. അപ്പോൾ അവിടെ പടക്കിരിക്കണു, അവിടെ അത് വിതരണം. അങ്ങനെ ഒരു വിഷമം, ഇവിടെ ഇതിരിക്കണു, അങ്ങനെ ഒരു വിഷമം. ഇപ്പം അതൊന്നും വേണ്ടല്ല, സുഖമായിട്ടിരിക്കാം. ഉപ്പും മുളക പഞ്ചാരയൊക്കെ വിറ്റുണ്ട്, സമാധാനമുണ്ട്. പ്രിയപ്പെട്ടവരുടെ വേർപാട് സൃഷ്ടിച്ച വേദനയിൽ നിന്ന് ഇന്നും ഇദ്ദേഹം മോചിതനായിട്ടില്ല. തന്റെ മരുമകളുടെ അമ്മയും ഭാര്യയുടെ സഹോദരിയും മരിച്ചത് ചമ്പക്കരയിലെ മറ്റൊരു കരിമരുന്ന് അപകടത്തിലാണെന്നും ഇദ്ദേഹം ഓർക്കുന്നു. ശേഷിക്കുന്ന ജീവിതത്തിന് ഇനി ഒന്നേ പറയാനുള്ളൂ, സ്വൈര്യവും സമാധാനവും നശിപ്പിക്കുന്ന കരിമരുന്ന് വേണ്ടേ വേണ്ട. ജൂലിയറ്റ് സെബാസ്റ്റ്യൻ, ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി.